മൊബൈൽ ഫോണുകളുടെ ഉപയോഗം വർദ്ധിച്ചതോടെ കോയിൻ ബൂത്തുകൾ അപ്രത്യക്ഷമായി. ഒരു രൂപ നാണയമിട്ടാൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടത്തിനനുസരിച്ച് വിളിക്കാമെന്നതാണ് കോയിൻ ബൂത്തുകളുടെ പ്രത്യേകത. അധികം ആളുകൾക്ക് ഇപ്പോൾ സുപരിചിതമല്ലാത്ത കോയിൻ ബൂത്ത് നിലവിൽ കാസർഗോഡ് ജില്ലയിലുണ്ട്. കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം ഒരു കൊച്ചു കടയുണ്ട്. കടയോട് ചേർന്ന് വലതുഭാഗത്ത് ഒറ്റപ്പെട്ടു കാണാം ഒരുപാട് പേർക്ക് ഉപകാരിയായ ആ കോയിൻ ബൂത്തിനെ. 30 വർഷത്തെ പഴക്കം. ഒരു രൂപ നാണയമിട്ടാൽ 45 സെക്കൻഡ് പ്രിയപ്പെട്ടവർ വിളിച്ച് അല്പസ്വല്പം കുശലം പറയാം. യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപകാരിയായ കോയിൻ ബൂത്തിനെ റിപ്പോർട്ടർ വാർത്താ സംഘവും കണ്ടത് കൗതുകത്തോടെ. മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടിയതോടെ കോയിൻ ബൂത്തുകളെ വേണ്ടാതായെങ്കിലും കടയുടമ വിനയന് അങ്ങനെയല്ല. ഏകദേശം ഇതിപ്പോൾ ഒരു 30 ഇയേഴ്സ് ബാക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് പറയുമ്പോൾ വേറെ ഇത് ഉപേക്ഷിച്ച് വേറെ വഴിയൊന്നുമില്ല. വിളിക്കണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ടെലിഫോൺ ബൂത്ത് തന്നെ ആശ്രയിക്കേണ്ടിയിരുന്നു. കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ ആർക്കായെങ്കിലും ഒരു ഒരാളെ സമ്പർക്കം ചെയ്യണമെങ്കിൽ ബൂത്ത് വന്നിട്ട് ചെയ്യേണ്ട ഒരു ഇത് ഉണ്ടായിരുന്നു. നഷ്ടം സംഭവിച്ചിന് നമ്മളൊരു സർവീസിൻ്റെ നിലക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നല്ലാതെ ഒഴിവാക്കട്ടെ. കാരണം അത് വെച്ചായിരുന്നു നമ്മൾ സ്ഥാപനം തുടങ്ങിയത്. തൽക്കാലം അങ്ങനെ പോയിക്കോട്ടെ പറഞ്ഞിട്ട് ഇപ്പോൾ തുടർന്ന് പോകുന്നു. ഇന്നും ചിലർ കോയിൻ ബൂത്തിനെ ആശ്രയിച്ച് കടയിലേക്ക് എത്തുന്നുണ്ട്. പുത്തൻ തലമുറയ്ക്കും ഈ കോയിൻ ബൂത്ത് കൗതുകമായിരിക്കും. നിറത്തിലും ആകൃതിയിലും വ്യത്യാസം. ദൃശ്യങ്ങൾ പകർത്തിയ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്.